തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കണവെണ്ണിൽ തെളിയുന്ന പോലെ. ിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നേരത്തെ കണ്ട പോലെ എങ്ങനെയാണ് സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ വീഡിയോ ചെയ്യുക എന്നാണ്. അലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക, ശേഷം പെൻസിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റെസൊല്യൂഷൻ 1080x2340 ആക്കുക, ഫ്രെയിം റേറ്റ് 30 FPS ഓർ 60 FPS, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക്, ക്രിയേറ്റ് പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴത്തെ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജ്, ഞാനിപ്പോൾ പ്രേമം സിനിമയിലെ ഒരു ഇമേജാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ശേഷം അത് ഫിൽ സ്ക്രീൻ അടിക്കുക, എന്നിട്ട് അതിൻ്റെ ടൈമിങ്ങിൽ പോയിട്ട് 0x ആക്കുക, എന്നിട്ട് അത് 30 സെക്കൻഡ്സിൽ വെച്ചിട്ട് ട്രിം ചെയ്യുക. കറക്റ്റ് 30 സെക്കൻഡ്സിൽ വെച്ചിട്ട് ട്രിം ചെയ്യുക. ഓക്കെ, കറക്റ്റ് 30 സെക്കൻഡ്സിൽ വെച്ചിട്ട് ട്രിം ചെയ്തിട്ടുണ്ട്. എസ്ട്രം ടു റൈറ്റ് അടിക്കുക, എന്നിട്ട് ഈ ഒരു ഫോട്ടോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതിനായിട്ട് ആ നെക്സ്റ്റിൻ്റെ അപ്പുറത്തുള്ള ആ പ്ലസ് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്, രണ്ട് ലെയർ ആയിട്ടുണ്ട്. ഇനി ആ മുകളിലത്തെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബ്ലറിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുക്കുക, എന്നിട്ട് സ്ട്രെങ്ത് അതിൻ്റെ 0.045 ആക്കുക, 0.045. ഓക്കെ, ഇനി ബാക്ക് അടിക്കുക. എന്നിട്ട് ആ മുകളിലത്തെ ഇമേജിലാണ് നമ്മളിപ്പോൾ ബ്ലർ ഓപ്ഷൻ കൊടുക്കുന്നത്, അത് താഴേക്ക് ആക്കാം. മുകളിലത്തെ ഇമേജ് ഡ്രാഗ് ചെയ്ത് താഴേക്ക് ആക്കാം. ഇനി ആ മുകളിലത്തെ ഇമേജ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ആ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കുക. സൂമിൽ പോയിട്ട് സൂം ഔട്ട് ചെയ്യുക, കുറച്ച് സൈസ് കുറയ്ക്കുക. ഓക്കെ, 1120 നിർത്തും, 1120px ആകുമ്പോൾ നിർത്തും. ഓക്കെ, ഇനി പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ഒരു സർക്കിൾ ഇൻസെർട്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് അത് കുറച്ച് വലുതാക്കുക, സൂം ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആ നിമിംപോളയുടെ ആ തലയുടെ അവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. യെസ്, എന്നിട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് സൂം ചെയ്യാം, അത് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയായിട്ടുണ്ട്. ഇനി ആ സർക്കിള് ഏറ്റവും അറ്റത്തേക്ക് പോയിട്ട് 30 സെക്കൻഡ്സ് വരെ ആക്കുക. യെസ്, അപ്പോൾ സർക്കിളും 30 സെക്കൻഡ്സ് വരെ ആയിട്ടുണ്ട്. ഇനി ആ സർക്കിളും അതുപോലെ ആ ഫസ്റ്റത്തെ ഇമേജും അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് മുകളിലത്തെ ആ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. യെസ്, ഗ്രൂപ്പ് ആൻഡ് മാസ്ക് 1 ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ആർക്ക് ഇൻസെർട്ട് ചെയ്യണം, അതിനായിട്ട് പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിലത്തെ ആ ഫോർത്ത് ആർക്ക് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക, എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സൂം ചെയ്യുക. ആർക്ക് കറക്റ്റ് ആ സർക്കിളിൻ്റെ ആ ഔട്ട്സൈഡ് വരുന്ന പോലെ സൂം ചെയ്യുക, ഔട്ട്ലൈൻ വരുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്യുക, എന്നിട്ട് അത് മുകളിലേക്ക് ആക്കുക. ആർക്ക് മുകളിലേക്ക് ആക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്യാനുണ്ട്. ഓക്കെ, യെസ്, കറക്റ്റായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്യാനുണ്ട്. യെസ്, കറക്റ്റായിട്ടുണ്ട്. ഇനി ബാക്ക് അടിക്കുക. അതിനുശേഷം ബോർഡർ ആൻഡ് ഷാഡോ എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ മാറ്റാം. ഞാനിപ്പോൾ ഈ കളർ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡാക്കാം, എന്നിട്ട് സ്ട്രോക്ക് കുറച്ച് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ 23 വെക്കുന്നുണ്ട്. ഇനി ഈ ആർക്കും 30 സെക്കൻഡ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, അറ്റത്തേക്ക് പോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ആർക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക, എന്നിട്ട് -270° ആക്കുക, -270°. യെസ്, കറക്റ്റായിട്ട് -270° വെക്കുക. ഇനി ഏറ്റവും അറ്റത്തേക്ക് പോവുക, എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 90° ആക്കുക. ആ കീ ഫ്രെയിമിനെ 90° കറക്റ്റായിട്ട് ആക്കുക. യെസ്, 90° ആക്കിയിട്ടുണ്ട്. ഇനി ബാക്ക് അടിക്കുക. ഓക്കെ, ആർക്കിൻ്റെ സംഭവം കഴിഞ്ഞു. ഇനി ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ പ്ലേ ആവണ പോലെ കാണാം. ഓക്കെ, ഇതാണ് ആർക്കിൻ്റെ ആ ഒരു ഇത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓവർലേസ് ഇൻസെർട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ആ മ്യൂസിക് പ്ലെയറിൻ്റെ ആ ഓവർലേ ആണ്, പ്ലേ പോസിൻ്റെ ആ ഓവർലേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അത്
ട്രാൻസ്പെറൻ്റ് ആക്കണം. അതിനായിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ ആക്കുക. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് പോയത് കാണാം, ആ പ്ലേ ഓപ്ഷൻ മാത്രം ഉള്ളത് കാണാം. ഇനി അത് നമുക്ക് കുറച്ച് സൂം ആക്കുക. സൂം ആക്കിയിട്ട് ഏറ്റവും അടിയിലേക്ക് വയ്ക്കുക. ഓക്കെ, ഏറ്റവും അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾ സൂം ചെയ്യാം. യെസ്, ഞാൻ ഇത്രയാണ് വെക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, സൗണ്ട് മ്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓവർലേ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ആഡ് ചെയ്യാം നമുക്ക്. സോ ഇങ്ങനെയാണ് വരിക. അത് ഫിൽ സ്ക്രീൻ അടിക്കുക. എന്നിട്ട് സെയിം പോലെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റൺ ക്ലിക്ക് ചെയ്യുക, സ്ക്രീൻ അടിക്കുക. അപ്പോൾ അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ മൂവ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ആ ഓവർലൈൻ്റെ ആ ഒരു ഇത്. ഓക്കെ, ഇനി നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത് സാൻഡ്വിച്ച് മെനുവിൻ്റെ ഒരു PNG ഇമേജ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഫോൾഡറിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സാൻഡ്വിച്ച് മെനു ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് മുകളിലേക്കാക്കുക, ഏറ്റവും മുകളിലേക്കാക്കുക. ആ ലെഫ്റ്റ് കോർണറിൽ, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് സൂം ചെയ്യുക, കുറച്ച് സൂം ചെയ്യുക. യെസ്, ഇത്രയ്ക്ക് സൂം ചെയ്യുക. ഇനി ഇതും നമുക്ക് 30 seconds വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഓഡിയോ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ മലരി എന്ന് പറഞ്ഞ സോങ്ങാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാനിപ്പോൾ ഇൻസെർട്ട് ചെയ്തു. ഇനി അത് കറക്റ്റായിട്ടൊന്ന് ട്രിം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട പോർഷൻ മാത്രം ട്രിം ചെയ്ത് വയ്ക്കുക, ബാക്കിയൊക്കെ കളയുക. ഓക്കെ, അപ്പോൾ അതും ട്രിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ആ സോങ്ങിൻ്റെ പേര് ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് ആ താഴത്തേക്ക് വയ്ക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോണ്ട് വേണമെങ്കിൽ മാറ്റാം. ഇനി മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് അതിൻ്റെ ആ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ആ ഷെയറിൻ്റെ ആ ഓപ്ഷൻ്റെ തൊട്ടടിയിലാണ് ഇത് കൊണ്ടുപോയി വെക്കേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് അത് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, സബ്സ്ക്രൈബ് ടു PCM മിനിറ്റ്സ്. താങ്ക് യു. Anybody out there, yeah, me.